ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3:15 തിരുവചനം എല്ലാവർക്കും അറിയാവുന്ന ഒരു തിരുവചനമാണ്. അച്ഛൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതിക്കാലിൽ പരിക്കേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാൻ പറ്റും, വെളിപാട് പുസ്തകത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും ഈ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി മറ്റാരുമല്ല, അത് പരിശുദ്ധ കന്യാമറിയമാണ്. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ, സാത്താൻ ഈ ഭൂമിയിൽ ഏറ്റവും ദേഷ്യം ആരോടാണ് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ അമ്മ മാതാവിനോടാണ്. കാരണം ഭൂമിയിലെ സാത്താൻ്റെ ആദ്യത്തെ ശത്രു യഥാർത്ഥത്തിൽ അമ്മ മാതാവ പരിശുദ്ധ കന്യാമറിയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് അത്രമാത്രം ശക്തിയുള്ളത്. മറിയത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ തിന്മകൾ ആകപ്പാടെ അസ്വസ്ഥപ്പെടുന്ന് കാണാൻ പറ്റും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിന്മകൾ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലുന്ന സ്ഥലത്ത് തിന്മയ്ക്ക്, പിശാചുകൾക്ക്, ജഡത്തിന്, ദുഷ്ടാരൂപികൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് സഭ പറഞ്ഞു തരാനുള്ള അടിസ്ഥാന കാരണം. മിസ്റ്റർ മോൺഫോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു വ്യക്തിയിൽ ഒരേ നിമിഷം ജപമാലയും തിന്മയ്ക്കും ഒരുപോലെ നിലനിൽക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആ വ്യക്തിയിൽ ജപമാല നിലനിൽക്കും, അല്ലെങ്കിൽ തിന്മ നിലനിൽക്കും. രണ്ടിനും ഒരുപോലെ നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാനുള്ള ആത്മീയ കാര്യം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൻ്റെ ഗുരകല്ല് എന്താണ് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ജപമാലയാണ്. കാരണം ജപമാല ചൊല്ലാൻ പറ്റാത്തത് ഏതെങ്കിലും പ്രശ്നം കൊണ്ടല്ല, മറിച്ച് ആ വ്യക്തിയിൽ ഏതെങ്കിലും തിന്മ അദ്ദേഹത്തെ പിടിമുറുക്കിയിരിക്കുന്നു എന്നൊരൊറ്റ കാരണത്താലാണ്. ഇന്ന് പലരുടെയും കുടുംബം എടുത്ത് പരിശോധിച്ച് പലർക്കും ജപമാല ചൊല്ലാനായിട്ട് പറ്റുന്നില്ല, നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എൻ്റെ വ്യക്തിപരമായ ചിന്തയിൽ എനിക്ക് തോന്നിയ കാര്യം, തിന്മ, ചില തിന്മകൾ ചില വ്യക്തികളെ പിടിമുറുക്കിയിട്ടുണ്ടോ, ആ വ്യക്തിക്ക് നന്മ നിറഞ്ഞ മറിയാകട്ടെ, ജപമാലയാകട്ടെ, ചൊല്ലാനായിട്ട് സാധിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയുക. കാരണം തിന്മ ഒരു വ്യക്തിയെ പിടിമുറുക്കുമ്പോൾ ആ വ്യക്തി ജപമാലയിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നും ഒത്തിരിയേറെ ഓടി അകലാനായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായ ബന്ധം, പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് തുടങ്ങുന്നു എന്നതാണ്. കാരണം തിന്മ ജപമാല ഉള്ളെടുത്ത് വരാൻ പറ്റില്ല, പിശാചിന് ജപമാല ഉള്ളെടുത്ത് വരാനായിട്ട് സാധിക്കുകയില്ല. തിന്മയിൽ വീണാൽ ജപമാല എടുക്കാനോ ജപമാല ചൊല്ലാനോ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാൽ, നന്മ നിറഞ്ഞ മറിയുമ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാൽ, ആ വ്യക്തിയിലേക്ക് പിശാചിനോ ദുഷ്ടാരൂപികൾക്കോ തിന്മകൾക്കോ കടന്നു വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, ഒരുമിച്ച് കുടുംബത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവർ അമ്മയുടെ വിമല ഹൃദയത്തിൽ സുരക്ഷിതരായിട്ട് എപ്പോഴും കാണും. ഒരുമിച്ച് കുടുംബത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അമ്മയുടെ വിമല ഹൃദയത്തിൽ എപ്പോഴും അവർ സുരക്ഷിതരായിട്ട് കാണും. ചില വ്യക്തികളുടെ ജീവിതം നോക്കി ചിലവർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ടച്ചാൽ, ചില ദുശീലങ്ങൾ ഇത്ര വർഷമായി, ചില തടക്കദോഷം ഇത്ര വർഷമായി, ചില പാപാവസ്ഥ ഇത്ര വർഷമായി, എന്തോരം നോക്കിയിട്ടും മാറ്റാൻ പറ്റുന്നില്ല. മാറ്റിയാൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അതേ പാപത്തിൽ വീണു പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ദുശീലമാകാം, തടക്കദോഷമാകാം, പാപാവസ്ഥയാകാം, ഇതിൽ നിന്നും മാറാൻ പറ്റാത്ത, വീണ്ടും അതിലേക്ക് വീണു പോകാനുള്ള കാരണം ഇതാണ്. ജീവിതത്തിൽ ജപമാലയിൽ നിന്ന്, നന്മ നിറഞ്ഞ മറയമയെ പ്രാർത്ഥനയിൽ നിന്നും ദൈവമക്കൾ അകന്നു പോയേക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുംഭസാരം നടത്തിയിട്ട് ദൈവമക്കൾ ജപമാല പിടിക്കുവാൻ, ജപമാല ചൊല്ലുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് പിന്നെ ആ തിന്മയ്ക്കോ ദുശീലത്തിനോ തഴക്കദോഷത്തിനോ കടന്നു വരാൻ പറ്റില്ല. ചിലവർക്ക് ചില പാപം മാറ്റണമെങ്കിൽ ഒരു ജപമാല മതി, ചിലവർക്ക് ഒരാഴ്ചത്തെ ജപമാല മതി ചില പാപം മാറ്റാൻ, ചിലവർക്ക് ചില തടക്കദോഷം മാറ്റാൻ ഒരു മാസത്തെ ജപമാല മതി, ചിലവർക്ക് ചില പ്രശ്നം മാറ്റാനായിട്ട് ഒരു വർഷത്തെ ജപമാല വേണം. പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധ അമ്മ മാതാവിനും ദൈവത്തിനും മാത്രമേ അറിയാവൂ. എന്തുമാത്രം ജപമാല ചൊല്ലിയാലാണ് ചില പാപത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള വിടുതൽ കിട്ടുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് ജപമാല എന്തുമാത്രം ആവർത്തിച്ച് ചൊല്ലാൻ പറ്റുമോ, എത്ര നാൾ ആവർത്തിച്ച് ചൊല്ലാൻ പറ്റുമോ, അത്രയും ചൊല്ലിക്കൊണ്ടിരിക്കുക.
ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ തിന്മയ്ക്കോ ദുശീലത്തിനോ തടക്കദോഷത്തിനോ ചില പാപാവസ്ഥയ്ക്കോ പിശാചിനോ ദുഷ്ടാരൂപിക്കോ കടന്നു വന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അമ്മ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ജപമാലയുള്ളിടത്ത് ഇവർക്ക് കടന്നു വരാം പറ്റില്ല. ഒന്നെങ്കിൽ ജപമാല അല്ലെങ്കിൽ തിന്മ, ഏത് വേണമെന്നത് നീ ആ തീരുമാനിക്കേണ്ടേ. ചൊല്ലി പ്രാർത്ഥിക്കും മക്കളെ, നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം രക്ഷ പ്രാപിക്കും. ഒരു തിന്മയും നിന്നെ കയറി ഭരിക്കില്ല. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.